കോൺഗ്രസിന്റെ രാഷ്ട്രീയം വൈക്കത്തിന്റെ മണ്ണിൽ വേരുറപ്പിക്കുന്നതിന് വ്യക്തി ജീവിതത്തിൽ ഒരുപാട് നഷ്ടം സഹിക്കേണ്ടി വന്ന ഒരാളായിരുന്നു അഡ്വക്കേറ്റ് വി വി സത്യൻ എന്ന് ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷ് പറഞ്ഞു. കെ പി സി സി അംഗവും പ്രമുഖ അഭിഭാഷകനുമായിരുന്ന അഡ്വക്കേറ്റ് വി വി സത്യന്റെ നാലാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് നടത്തിയ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നാലാം വർഷവും അദ്ദേഹത്തെ അനുസ്മരിക്കുന്നതിന് വിപുലമായ പരിപാടി സംഘടിപ്പിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് എത്രമാത്രം വൈക്കത്തെ രാഷ്ട്രീയ നേതൃത്വത്തിനും രാഷ്ട്രീയ പ്രവർത്തകർക്കും കോൺഗ്രസ്സുകാർക്കും അദ്ദേഹം സ്വീകാര്യനായിരുന്നു എന്നുള്ളതിന്റെ വലിയ ഒരു ഉദാഹരണം. സത്യൻ സ്മാരക ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ വൈക്കം വ്യാപാര ഭവനിൽ നടന്ന സമ്മേളനത്തിൽ ട്രസ്റ്റ് ചെയർമാൻ അക്കരപ്പാടം ശശി അധ്യക്ഷത വഹിച്ചു. വൈക്കത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നിർത്താൻ പറ്റാത്ത ഒരു അകൽച്ചയാണ്, ഒരു വിളവാണ് അദ്ദേഹത്തിന്റെ നിര്യാണം മൂലം നമുക്ക് സംഭവിച്ചിരിക്കുന്ന കോൺഗ്രസ് പാർട്ടിക്കും വ്യക്തിപരമായ എന്റെയും എനിക്ക് വളരെ വേദനയുള്ള ഒരു സംഭവമായിരുന്നു. കെ പി സി സി സെക്രട്ടറി ഫിലിപ്പ് ജോസഫ് അനുസ്മരണ പ്രഭാഷണം നടത്തി. വൈക്കം ബാറിലെ മുതിർന്ന അഭിഭാഷകരായ എസ് എൻ ജയചന്ദ്രൻ, എൻ സി ജോസഫ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. എൻ എം താഹ, മോഹൻ ഡി ബാബു, പി ഡി ഉണ്ണി, എം കെ ഷിബു, പി വി പ്രസാദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ജില്ലാ, ബ്ലോക്ക്, മണ്ഡലം കോൺഗ്രസ് ഭാരവാഹികൾ, മഹിളാ കോൺഗ്രസ് നേതാക്കൾ, ജനപ്രതിനിധികൾ അടക്കം നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. വൈക്കം മുനിസിപ്പാലിറ്റിക്ക് മുൻപിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും ഇണ്ടം തുരുത്തി അമലാഭവനിലെ അന്ത്യവാസികൾക്ക് ഭക്ഷണ വിതരണവും സംഘടിപ്പിച്ചിരുന്നു. തലയോലപ്പറമ്പ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി, ടൗൺ വാർഡ് കമ്മിറ്റി തുടങ്ങി വിവിധ കമ്മിറ്റികളുടെ നേതൃത്വത്തിലും അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. എൻലൈറ്റ് ന്യൂസ്, വൈക്കം.